കൈൻ മാസ്റ്റർ യൂസ് ചെയ്യണ തുടക്കക്കാർക്കുള്ള ഒരു സംശയമാണ്, എങ്ങനെ കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, മൂവ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഡിലിറ്റ് ചെയ്യാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും. റൈറ്റ് സൈഡിൽ റീസെൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിൽ ഈ വീഡിയോസ് കിടക്കാൻ കാരണം. അപ്പോൾ നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഈ പ്ലസ് ബട്ടണാണ് വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്ലസ് ബട്ടൺ അമർത്തുക. പ്ലസ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമ്മളോട് മൂന്ന് റേഷ്യോകൾ ചോദിക്കും. വീഡിയോ ചെയ്യാനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള റേഷ്യോകളോട് ചോദിക്കണം. ഞാനിപ്പോൾ 60:9 സെലക്ട് ചെയ്യണത്, കാരണം എനിക്ക് യൂട്യൂബിലാണ് വീഡിയോ ഇടേണ്ടത്. അതുകൊണ്ട് ഞാൻ 60:9 ഇവിടെ സെലക്ട് ചെയ്തു. റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം പോണത് മീഡിയ ബ്രൗസറിലേക്കാണ്. നമുക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ ആഡ് ചെയ്തു. നമുക്കിപ്പോൾ ആദ്യം കട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോർഷൻ ആദ്യം തന്നെ നോക്കി വയ്ക്കുക. ആ ഒരു പോർഷൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന റെഡ് ലൈൻ ഇല്ലേ, ഈ റെഡ് ലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി. അതിനുശേഷം വീഡിയോ മൊത്തം സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്യുന്നത് മനസ്സിലാവാനായിട്ട് വീഡിയോയുടെ ചുറ്റും ഒരു മറ്റേ യെല്ലോ ലൈൻ വരും. കൂടാതെ റൈറ്റ് സൈഡിൽ ടൂൾ ബാർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവും. ടൂൾ ബാറിൽ ഒരു കത്തിരികയുടെ പടം കണ്ട, ആ കത്തിരികയുടെ പടം, ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാനും അതേപോലെ കട്ട് ചെയ്യാനും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കട്ട് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക, അതിനുള്ള ഓപ്ഷനാണ് ആ കത്തിരിയുടെ പടം. ആ കത്തിരിയുടെ പടം നീക്കി കഴിഞ്ഞാൽ അതിലൊരു നാല് ഓപ്ഷൻ വരും. അതിലൊരെണ്ണം ട്രിം ടു ലെഫ്റ്റ് ആണ്, രണ്ടാമത്തെ ട്രിം ടു റൈറ്റ്, മൂന്നാമത്തെ സ്പ്ലിറ്റ്, നാലാമത്തെ സ്പ്ലിറ്റ് ആൻഡ് ഇൻസെർട്ട് ഫ്രീസ് ഫ്രെയിം. ഈ നാല് ഓപ്ഷനുകളിൽ ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷനായ ട്രിം ടു ലെഫ്റ്റ് നമ്മൾ ഈ റെഡ് ലൈൻ വീഡിയോയിൽ കൊണ്ടുവച്ച ശേഷം ഈ ട്രിം ടു ലെഫ്റ്റ് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് പോകും. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷനായ ട്രിം ടു റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയിലെ ഈ റെഡ് ലൈനിൻ്റെ റൈറ്റ് സൈഡ് ഫുള്ള് കട്ട് ചെയ്ത് പോകും. അതേപോലെ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, എന്നാൽ രണ്ട്. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനായ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നമ്മൾ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു പോർഷൻ്റെ സ്റ്റാർട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എൻഡിങ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ ചൂസ് ചെയ്ത പോർഷൻ്റെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ്റെ എൻഡ് ലൈൻ്റെ അവിടെ റെഡ് ലൈൻ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ടൂൾ ബാർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ തെളിഞ്ഞു വരും. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടിങ്ങിൻ്റെ സെക്ഷൻ എടുക്കുക, അതിനുശേഷം സ്പ്ലിറ്റ് എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോർഷൻ്റെ സ്റ്റാർട്ടും എൻഡും സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുത്തു. ഇനി നിങ്ങൾ ഈ കട്ട് ചെയ്ത പോർഷൻ നമുക്ക് എവിടേക്കാണോ ഇടേണ്ടത് അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചിടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡ്രാഗ് ചെയ്ത് വിളിച്ചിടുമ്പോൾ ആ പോർഷൻമേ സെലക്ഷൻ വീഴരുത്. സെലക്ഷൻ മീൻസ് യെല്ലോ ലൈൻ ചുറ്റും വരും, ആ സെലക്ഷൻ വീഴരുത്. സെലക്ഷൻ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വലിക്കാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാതെ തന്നെ ഞെക്കി പിടിക്കുക, അപ്പോൾ ഒരു വൈബ്രേഷൻ വരും. ജസ്റ്റ് ഒന്ന് അടിക്ക് വലിക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. കറക്റ്റായിട്ട് നമുക്ക് ഒരു വൈബ്രേഷൻ വരുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പോർഷൻ ഡ്രാഗ് ചെയ്ത് വലിക്കാനുള്ള രീതിയിലുള്ള സംഭവമാണ്. നമ്മൾ ഒരു മഞ്ഞ ലൈൻ ചുറ്റും വന്നു കഴിഞ്ഞാൽ വീഡിയോ മൊത്തം സെലക്ട് ആവണം. അങ്ങനെ സെലക്ട് ആവുമ്പോൾ ഒരിക്കലും ഡ്രാഗ് ചെയ്ത് വലിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് കോപ്പി പേസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു സെലക്ഷൻ വീഴുമ്പോൾ ചുറ്റും ഒരു മറ്റേ യെല്ലോ ലൈൻ വീഴും. സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ടോപ്പ് ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ രണ്ട് ഓപ്ഷൻ വരും. അതിലേറ്റവും ഫസ്റ്റത്തെ ഓപ്ഷനായി ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഈ കോപ്പി നിങ്ങൾക്ക് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത പോർഷൻ ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ട പോലെ തന്നെ ഈ കോപ്പി നിങ്ങൾക്ക് ആവശ്യാനുസരണം എവിടേക്കാണ് ഇടേണ്ടത് ആ പോർഷനിൽ വലിച്ച് ഡ്രാഗ് ചെയ്ത് ഇടുക. യൂട്യൂബ് ചാനലുകളിലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ ഏറ്റവും ഫസ്റ്റ് ചെറിയൊരു രീതിയിൽ കാണിക്കാറുണ്ട്. അത് ഇതേപോലെയാണ്, നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോർഷൻ ഇതേപോലെ കോപ്പി എടുക്കും, അതിനുശേഷം ആ കോപ്പി ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വലിച്ചിടും. അപ്പോൾ കട്ടും കോപ്പിയും എല്ലാം നമ്മൾ നോക്കി. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം എങ്ങനെ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻ അത് തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞ ലൈൻ ചുറ്റും വരും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഡിലീറ്റിൻ്റെ ബട്ടൺ കാണും, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോർഷൻ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഈ ഷോർട്ട് ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക.